ജനകീ ജീവനസ്മരണം ജയ ജയരാമ രാമ ശ്രീ അഞ്ജനേ സ്വാമിക്ക് ജയ സീതാസയം ബാലകന്മാരെ പോകമിതിലാ നാം കാലവും മൃതാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പൂക്കുത്താതനെ കാണാം ചെയ്തു ഇത്തനമൊരു കടന്നവർ സത്വരൻ ചിഹ്നം ഇതിലാ പുരമകം പൂക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനി പാഠം പ്രാപിച്ചതെന്ന് കേട്ട നേരം മനസ്സിറഞ്ഞോരു പരമാനന്ദത്തോടൻ ജനകമഹീപീ സംഭ്രമ സമന്നിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടുനിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി ത്രിപേന്ദ്രനും ചന്ദ്രസൂരന്മാരെന്ന പോലെ നന്ദനന്മാരെ കണ്ട് ചോദിച്ചു ത്രിപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്തി ചീടിന ജഗദേവ സുന്ദരന്മാരോ ആമിവരാരെന്നോപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ വിശ്വാമിത്രനും കേട്ടരുൾ കേട്ടൊരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നിരപതേ വീരനാം ദശരഥ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാഗൻ രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നിടിനേനുകാലം കാടകം കാടകമ്പുക്ക നേരം വന്ന ഒരു നിശാചരി തന്നെ ഒരു ബാണം കൊണ്ട് കൊന്നാൻ പെടിയും തീർന്നു സിതാശ്രമവും കൂടാതെ രക്ഷിച്ചു ഇടിനാൻ വഴി പോലെ ശ്രീപദാംബുജ സൃഷ്ടി കൊണ്ടവും നശിപ്പിച്ചു പാവനയാക്കി ഇടിനാൻ പരമേശ്വരമായ ചാപത്തെ കണ്ണാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട് നീയത് കാട്ടിടണം ഇത്തരം വിശ്വാമിത്രന്ദ വാക്യം കേട്ടു സത്വരൻ ജനകനം പൂജിച്ചു വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം സൽക്കാരോഗ്യന്മാരാജപുത്രന്മാരെ കണ്ടുക്കുരുന്നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ചാപം എന്നത് കേട്ടു മന്ത്രി പ്രവരൻ നടകുണ്ടാനേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദരനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു മുറിച്ചിടൽ വല്ലവരുവൻ മമനന്ദനക്കുന്നു നൂനം എല്ലാം ഈശ്വരനെല്ലാവിപ്പോൾങ്കരന്മാരെ നിയോഗിച്ചത് മന്ത്രീന്ദ്രനും ഹൂംകാരത്തോടോ വന്നു ചാപവാഹകന്മാരും സത്വരം അയ്യായിരം കിങ്ങരന്മാരും കൂടി ശാസന ചാപം എടുത്തു കൊണ്ടുവന്നാൻ ഗണ്ടാ സഹസ്രാമണി വസ്ത്രാധി വിഭൂഷിതം കണ്ടാലും ത്രകം എന്നിതോ മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുട വള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടുവന്തിക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാം അകുന്നു തീയതാലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പോണ്ട് രാഘവൻ അത് കേട്ട് മന്ദമന്ധം പോയിച്ചിരുന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ് നേരം ഈരേഴ് ലോകങ്ങളും ഒന്ന് മറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവൻകൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പോവനെ സ്തുതിക്കും അപ്സര സ്ത്രീകളെല്ലാം സഹം കൈക്കൊണ്ട വിശേഷരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനേതിന് സംസീശ്ലേഷവും ചെയ്താണല്ലോ ഇടിവെട്ടിടം വണ്ണമ്മിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങേ രാജാക്കന്മാരുരങ്ങളെ പോലെ പേട പോലെ സന്തോഷം പൂണ്ടാൽ വന്നു ും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണ്ണവർണത്തെ പൂണ്ട മൈഥലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാ തരാൽ മന്ദ മന്ദമർണോചനേത്രൻ മുമ്പിൽ സത്രവും വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയും നേത്രോൽപലമാലി പിന്നാലെ വരണാർത്ഥമാലയും ധരിച്ചു ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവറുകളും ആനന്ദുദി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ ാശിയും നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ച് ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തീടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂമനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിബന്ധാനും കൂടി വിശ്വാസം ദശരഥൻ തന്നെ വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിത് വിശ്രമത്തോട് നടകൊണ്ട് ഇതൂ ദൂതന്മാരും തന്നെ കണ്ടു കയ്യിൽ കൊടുത്തു സന്ദേശം എന്നുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പുറപ്പെട്ടു കൗതുകം പൂണ്ട് ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുജ്ഞന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരം ദശരഥൻ യും അർഘ്യാധ്യാദികളാൽ അർച്ചു യഥാവിധി സൽക്കരിച്ചു യഥാവിദ്യം താനം രാമലക്ഷ്മണന്മാരും വന്നിച്ച് പിതാവിന് സമോദം വസിഷ്ഠനാം ആചാര്യ പദാബ്ജവും

നാലു മാരുണ്ട് എനിക്ക് കൊടുപ്പാനായി നാല് തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതമേ മടിക്കേണ്ട വസിഷ്ഠന്താനം ശദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും ജിതാക്രമം ചിത്രമായിരിപ്പോ ഒരു മണ്ഡപമതും തീർത്തോ മുത്തുമാലുകൾ പുഷ്പലങ്ങൾ തൂങ്ങി നാനാരത്ന മണ്ഡിത ണങ്ങളും നട്ടിത്ന പണ്ഡിത സ്വർണപീഠവും ശ്രീരാമപാദാംബൂജം കഴുകിച്ച നന്തരംവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൽ വൈദേഹിയെ രാമനു ജനക ജനകാമഹീന്ദ്രനും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാ ഹരേ ഹരേ രാഹോമവും കഴിച്ചുതൽ പുത്രിയാം വൈദേഹിയെ രാമന നൽകിയിടാൻ ജനകമഹീന്ദ്രനം തൽപാദതീർത്ഥം ഉൾപ്പ്ളകത്തോടെ നിനതോ ജനകനം യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശാവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം സുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുജ്ഞന്മാർ തന്നെ ഭഗ്നിമാരായി പരമാനന്ദം വസിച്ചാരെല്ലാവരും കുശികാത്മജ്ഞനോടും വശിഷ്ടനോടും കൂടെ വിശ്വസ്മിതപൂർവം പറഞ്ഞു ജനകനം മുന്നം നാരുതിനുൾ ചിതു കേട്ടിരി പൂനാരനോട് മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധർത്ഥമായി

ഭക്തവത്സലൻ നാഥൻ ദേവകാര്യർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച് രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യനെ വന്നവതരിച്ച് രാമനായി മായാമൃത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇത് കാലം യോഗമായവിയും മാനുഷ്യവേഷത്തോടെ ജാഥയായൂത വേഷ്മനിതൽ കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കാ മടിയാദേഞ്ഞത് പുത്രിയായി വളർത്തി ഭക്തി കൊയ്ക്കൊണ്ട് ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി പന്നക പന്നകവിന്ദൻ അനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്നതും നിരൂപിച്ചുമാരും ഉദ്ധതഭാവം എല്ലാ മകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടീ കൊണ്ടാരോ അത്ഭുത പുരുഷനാ ഉൽപ്പലനേത്രം തന്നെ തോൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ച് ഭാഗ്യവശാൽ ർപ്പക സമനായിൽ പുരുഷനെ നോക്കി പിൽപ്പാട് പിറന്നുപടി വിദ്യു സമീതമായ ജീവോതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കണ്ട മൂലം ഭക്തവത്സല സിദ്ധിച്ചു മനോരഥം രക്തപങ്ക ഭക്തി സംഭവിക്കണം മുക്തിയും ൾ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു തോൽപാതാമ്പുജകളിതാമ്പുധാരണം കൊണ്ട് സ്വൽപുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐദ്രമ്പതം തോൽപദാംബുജ രജ സൃഷ്ടി കൊണ്ടെങ്കിൽ വിഷത്തോട് വേർപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമ കീർത്തനം കൊണ്ട് ബന്ധവും അകന്നു മോക്ഷത്തെയും ദ്രാവുന്നുവയം ഇത്തമോരോ നേ ചൊല്ലി സ്തുതിച്ചു ജനകനം ഭക്തി കൈ കൊണ്ടു കൊടുത്തിടിനാൻ മഹാദനം കരികൾ അറുന്നൂറും പതിനായിരം തേരും തുരുകങ്ങളെയും നൽകിയിടുന്നൂറായിരം ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടിക്കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കുടത്തിടിനാഞ്ചനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനം വിധിനര പ്രഭുഖന്മാരാമുണികളെ വിധിപൂർവ്വകം ഭക്തി പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചു മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമഷമകന്നോ ഒരു ജനകതൃഭേന്ദ്രനന്ദൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്തിക്കു പതിവൃതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടെ മൃതം ഗാനകൂര്യഘോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വിണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളം ഇടയ്ക്കകൾ ശൃംഗാരസ പരിപൂർണ വേഷങ്ങളോടും ആനത് കുതിരകാലാളായ പടയോടും ആനന്ദമോടും തിദ്രമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും പോകാശീ വിമാനങ്ങളും നിറഞ്ഞതേ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്രയച്ചൂരനന്തരം വെൺ കൊറ്റ കുടാതെ വെൺ ചാമരങ്ങളോടും തിങ്ങൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചിങ്കൊടിക്കൂറകൾ കൊണ്ടിത ധങ്ങളും കസ്തൂരി ഗന്ധത്തോടം നടന്നോ വിരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം അന്നേരം വശിഷ്ടന് നന്ദി ചു ദുർനിമിത്തങ്ങളുടെ കാരണം മന്നവ കുറഞ്ഞൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ പിന്നീടും അഭയവും ഉണ്ടാകുന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുധനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേക്കണായി വന്നു ഭാർഗവനെയും നീല നേരിത നിർമലവർണത്തോടെ നിലലോകിത ശിഷ്യൻ പടവ സമൻ

ജമദഗ്നിപുത്ര മാം പരശുപാണേ പരിപാലയ കുലം പരമേശ്വര നിത്യം പാർത്ഥി വമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കത്തുകൊള്ളു കഥ ഭൃഗപദേ കാൽത്തളീ രിണതവ ശരണം

നീയല്ലോ ബലാൽ ശൈവജാപം കണ്ടത് എൻറെ കയ്യിലുണ്ടൊരു മഹാചാരം ക്ഷാതനാകിൽ നീ ഇതുകൊണ്ട് നിന്നോട് സംഘരിച്ചിടുന്നതുണ്ടല്ല സന്ദേഹം എനിക്കുന്നത് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തക ഞാനത് അറിഞ്ഞില്ലേ ശത്രുത്വം തമ്മിൽ പണ്ട് പണ്ടേ ഉണ്ടെന്ന് തോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞു അനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ നിറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞതോ എന്തെന്നോ വരുന്നതെന്ന് ഓർത്ത് ദേവാദികളും ചിന്ത പൂണ്ടുഴന്നി തുതാപസ്വരന്മാരും ഭക്തിശ്യന്തൊണ്ടു വേണ്ടു സന്താപം ഉണ്ടായി വന്നു വിരിചാത്തനയനും മുക്തഭാവവും പൂണ്ടു രാമനാങ്കുമാരനും കൃതനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തെന്നുള്ളത് തപോ എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടിവെള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കലുത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ ദാനം ശത്രുത്രോദാസദീനാ ഭേദവും എനിക്കില്ലാ ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയും ഇല്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്ന ചിന്തിതം അത് മൂലം തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്ക് ഇടമുണ്ടാകേണ്ട സുന്ദരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളെ ഭരൻ ഗജ്ജലോചനൻ ഭരൻ ചന്ദർ ചൂടാരവിന്ദ മന്ദിരം മഹേന്ദ്രാദേവീന്ദ്രേന്ദ്രമനെ വ്രതവന്ദിതൻ ദേവൻ മന്ദഹാസവും കൊണ്ടുവന് മന്ദേതരൻ നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഇരേഴ് ലോകങ്ങളും കാണായി വന്നു ചോദിച്ചു തന്നോട് രഘുപതിരുൾ ചെയ്തിടണം ദയാതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല വരികയില്ലാമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവന്മാരോട് ആനന്ദം അതിനുത്തരമരുൾ അരുൾ ചെയ്തു ശ്രീരാമ രാമ രാമം മഹാഭോ ജാനകീപദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമം ശ്രീരാമ സീതാഭിരാമനന്ദാത്മകവിഷ്ണു ശ്രീരാമ രാമാ രമ രമണാരുപദേ ശ്രീരാമ രാമ പുരുഷോത്തമായാ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേദമൂർ ശ്രീരാമ ദശരനന്ദന ശീകേശ ശ്രീരാമ രാമ രാഹരേ എങ്കിലോ കേട്ടുകൊണ്ടാലും മമപ്പങ്കോ ജനക്കാരുണ്യവാരിതേ തിങ്കൾ ചന്ദ്രയും ബാല്യകാല ചക്രവാണിയെ തന്നെ തപസു ചെയ്തേ ചിരം ഉഗ്രമാന്തസ് കൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ച ദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ടൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭഗേ വന്നു സാദരം പ്രത്യക്ഷനായി അരുളിച്ചിതീടിനാൻ ഉഷ്ടൊത്തിഷ്ട്രഹ്മൻ ദുഷ്ടോഹം തപസാത്തെ സിദ്ധിച്ചു സേവാബലം നിനക്കെന്നറിഞ്ഞാലും മത്തേ ജോ യുക്തൻ ഭവൻ എന്നത് അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് പവതാ ഭൃഗപഥെ കൊല്ലണം പിതൃഹന്താവാക്കി ഹേനെ കുറിച്ചിഴം കാർത്തീര്യാർജുനാം ധ്രുവേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽകലാംസനല്ലോ വല്ലവം ധനുർവേദത്തിൻറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്ന് പരിവൃത്തിയുദ്ധേ നിഗ്രഹിച്ചു കാശിപന് ദാനം ചെയ്യുക വൃത്തി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോ നിഷ്ഠയാ ആവശിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടനെയായി വന്ന് അവതരിച്ചിടും അന്ന് കണ്ടിടാം തമ്മിൽ തേജസ് അന്യൂന്യം ദാശരഥ നിലാക്കിയിടുക നീ പസു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു ഇടുക മഹാമുനെ എന്നൊരു മറിഞ്ഞിടിനാ നാരായണന്ത നിയോഗങ്ങളെല്ലാം ഞാനും നിന്തിരുവടി തന്നെ വന്നപതരിച്ചു നീ ജകൽപദേ മഹാവിഷ്ണവ തേജസ് എല്ലാം നിങ്കലാക്കി ഇടുവനായി തന്നി ദൂശുരാസനം ബ്രഹ്മിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ സാക്ഷാ ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ ജഗൽ സാക്ഷിയായിടം വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സബലമായി വന്നിന്മം മുന്നം ചെയ്തൊരു തപസാബല്യമെല്ലാം വന്നോ ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകെട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്ന രൂപമുള്ളിൽ സന്തതം ണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പൂറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ ഒരു നിർവഹണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ വഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ ുര പോലെ നിരുട മഹാമായ വൈഭവം ചിത്രം കൊണ്ട് മനുഷ്യർ മെല്ലെ മെല്ലെ തന്മായജിതമാംസാരം തൻ മറുകരയേറിയിടുന്നതോ കാലം കൊണ്ടേ തൊൽജ്ഞാനാപരന്മാരാ മനുഷ്യ ജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോ ഒരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കിൽ നിന്നൻപോട് വാക്യജ്ഞാനം തൽപ്രസാദത്താലപ്പോൾ നിന്നാശു വേർപെട്ടു ഉൾക്കാമ്പിലുതിച്ചിടും വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷം എന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൽബോധം സിദ്ധിക്കണം ആകയാൽ തോൽപാദങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവികേണം നമസ്തേ ജഗൽപദേപദേശരേ നമസ്തേ സദാബദേ നമസ്തേ ദ നമസ്തേ മഗവദേ നമസ്തേ ധർമ്മപദേ നമസ്തേ കാരുണ്യമസ്തേ ചാര്യമൂർ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തു ഭഗവ നമോസ്തു ചിന്തയേ ഭവരണ ഭൂജം നമോതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ട് ചെളി നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് സന്തോഷം പ്രാപിച്ചു ഞാൻ ഉള്ളിൽ എന്തൊന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തോ ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ ഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചതസീ സദാകാലം ഭക്തി സംഭവിക്കണം മാധവാഘുപദേ രാതേ

കേകയനരാധിപനാകി യുധാചിത്തം കയ്യേ തനേനെ കുട്ടി കൊണ്ടങ്ങുചെൽവാൻ ദൂതനെ അയച്ചത് കണ്ടു ഒരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോട് നടന്നിടിനാരവുകളും മാതുലൻ തന്നെ കണ്ടുപരത് ശത്രുജ്ഞന്മാർമോദം ഉൾക്കൊണ്ട് വസിച്ചിടിനാരതുകാലം മൈഥിലിയോടും നിജ നന്ദനോടും കൗസല്യാദേവി ദാനം പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സകേതപുരിതനിൽ പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പോണ്ടു തന്നെ മായാദേവിയാക്കിയ സീതയുടെ ഒന്നിച്ചു കാണാൻ അയോധ്യാപുരിതന്നിലെന്നേ ഇത്യധ്യാത്മരാമായ ബാലകാണ്ടം സമാപ്തം സർവത്ര रामनामसङ्कीर्तनं श्रीराम रामप्रभो हे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे